ശശി തരൂർ എം പി കെ വി തോമസുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശശി തരൂരിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. വിശദാംശങ്ങൾ ജോസഫ് തോമസ് നൽകും. ജോസഫ്, കൂടിക്കാഴ്ച അവസാനിച്ചോ? കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഈ കൂടിക്കാഴ്ച എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? ആ ശ്രീലക്ഷ്മി, കൂടിക്കാഴ്ച അവസാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരല്പസമയം മുമ്പ് കെ വി തോമസ് വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നതുകൊണ്ടാണ്. ഏതാണ്ട് ഒരു 4:45 ആ കെ വി തോമസ് ശശി തരൂരിന്റെ ഡൽഹിയിലെ വസതിയിലേക്ക് കയറിപ്പോയത്. ഏതാണ്ട് ഒരു 4:45 തന്നെ അദ്ദേഹം പുറത്തേക്ക് വന്ന്, പക്ഷെ വീണ്ടും ഇപ്പോൾ അദ്ദേഹം അകത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടിക്കാഴ്ച അവസാനിച്ചു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഒരു പ്രതികരണം അദ്ദേഹം തരാൻ തയ്യാറായേക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് സ്വാഭാവികമായിട്ട് വലിയ നാളത്തെ പരിചയമുണ്ട്, അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾ, അത് രാഷ്ട്രീയം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയാകാം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കെ വി തോമസ് നേരത്തെ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, നമുക്കറിയാം ഈ ഒരു കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ശശി തരൂർ നമുക്കറിയാം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ച് വലിയ കേരളത്തിലാണ് അതൊരു ഏറ്റവും കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മലബാർ പര്യടനം, വിവിധ സമുദായ മത മേലധ്യക്ഷന്മാരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ, അത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ച ചില പ്രശ്നങ്ങൾ, അത് വിവിധ പരസ്യ പ്രസ്താവനകൾ, അത് ഒടുവിൽ ഒരു ശശി തരൂരിൻ്റെ ഒരു അപ്രമാദിത്വത്തെ ഒരു വിധത്തിലെങ്കിലും അംഗീകരിച്ച് മുമ്പോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു. അതേസമയം തന്നെ കെ വി തോമസ് ആണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന് വേണ്ടി ഒരു പ്രചാരണം നടത്തേണ്ട അവസ്ഥയിൽ, അതായത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി ഒരു സി പി എമ്മിന് വേണ്ടി പ്രചാരണം വരെ നടത്തിയ ഒരു വ്യക്തിയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു, അതായത് ചെറുപ്പം മുതൽ, ചെറിയ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ വളർന്നു വന്ന ഏറ്റവും ഉന്നത, അതായത് ഉന്നതം എന്ന് പറയുമ്പോൾ കേന്ദ്രമന്ത്രി വരെയും പാർട്ടിയിൽ തന്നെ വിവിധ പദവികൾ വരെ വഹിച്ച അദ്ദേഹം പിന്നീട് പാർട്ടി വിട്ടു പുറത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, അദ്ദേഹം അങ്ങനെ പുറത്തു പോകുമ്പോൾ തന്നെ നിലവിലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതല്ലെങ്കിൽ യു പി ഐ അധ്യക്ഷയായ സോണിയാഗാന്ധിയോടക്കമുള്ളവരുമായി വ്യക്തിപരമായ ബന്ധം താൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കെ വി തോമസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് നാളെ ഇവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കൂടിക്കാഴ്ചകളുണ്ട്. അതിനുശേഷം അദ്ദേഹം കെ വി തോമസ് ഇപ്പോൾ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് എന്തോ ശ്രീലക്ഷ്മി, ഏതാണ്ട് ഒരു അരമണിക്കൂറത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ശ്രീ കെ വി തോമസ് ഇപ്പോൾ ശശി തരൂരിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്നേക്കുന്നത്. കുറച്ച് കേറില്ലടാ, ഒരു മിനിറ്റ്. ഹലോ 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 തോമസ് മാഷ്, മാധ്യമങ്ങളെ കാണുന്നു. തോമസ് മാഷ് ടി വി 13. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് മീറ്റ് ദ ഗേറ്റ് അച്ചീവ്മെന്റ്. മൻമോഹൻ സിംഗ് മുതൽ യെച്ചൂരി, യൂസഫലി, അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ നേരത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാർലമെൻ്റ് സെഷൻ കഴിഞ്ഞിട്ട് ഒരു സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി. എറണാകുളം ജില്ലയിൽ 40 കോളേജുകളിലെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞേ ഉള്ളൂ. അത് വ്യത്യസ്തമായ സബ്ജക്റ്റ്, ദ റോൾ ഓഫ് ദ ഗവർണർ എന്നായിരുന്നു ആചാര്യ വന്നിരുന്നു കുര്യൻ സാറിൻ്റെ. ഇത് നേരിട്ടുള്ള ചോദ്യോത്തരമാണ്, എന്തും ചോദിക്കാം കുട്ടികൾക്ക്. അപ്പോൾ അതൊരു പരിപാടി ഫിക്സ് ചെയ്യാം. പ്രധാനമായ ഉദ്ദേശം മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സ്വാഭാവികം ഞങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും പറയുന്നില്ലാതെ അതിനകത്ത് വലിയ പ്രസക്തി ഒന്നുമില്ല, അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്തോ അല്ല, ആർക്കും മത്സരിക്കാമല്ലോ. മാത്രമല്ല കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ അനുവാദത്തോടു കൂടിയല്ലേ അദ്ദേഹം മത്സരിച്ചത്. സ്വതന്ത്രമായ ഒരു മത്സരമായിരുന്നു.
അതിനകത്ത് അദ്ദേഹം മത്സരിച്ച് മത്സരിക്കുന്നതിന് നമ്മുടെ എതിർപ്പെന്ന് പറയാൻ പറ്റില്ല. തരൂര് കേരളത്തിൽ സജീവമാകുന്ന ഗുണമെന്നാണോ മാഷ്ട്ര തോന്നുന്നത്? അതൊക്കെ നമുക്ക് വരട്ടെ, കാലമല്ലേ ഇതെല്ലാം തെളിയിക്കേണ്ടത്. അറിയില്ല. അപ്പം ഞാൻ വരുമ്പോഴൊക്കെ മെസ്സേജ് കൊടുക്കാറുണ്ട് എല്ലാവർക്കും. ചിലരെ വിളിക്കും, കാണും, ഇല്ലെങ്കിൽ കാണത്തില്ല. എനിക്കറിയില്ല. ഷാർഖേക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള വളരെ വളരെ വർഷക്കാലത്തെ വ്യക്തിബന്ധങ്ങളാണ്. ഇതിനകത്ത് ഒരു അനാവശ്യമായ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞങ്ങളൊന്നിച്ച് ഒരുപാട് നാൾ വർക്ക് ചെയ്തതാണ് ഖാർഗെ. സോണിയാജി ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതിനകത്ത് വേറെ പൊളിറ്റിക്സ് ഒന്നുമില്ല. വ്യക്തിപരമായിട്ട് എല്ലാവരെയും കാണുന്നത്, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ കാണുന്നതും വ്യക്തിപരമായിട്ടാണ്, പൊളിറ്റിക്സ് അല്ല. യെച്ചൂരി ഞാനുമായിട്ട് ഈ ദിവസം കാണുന്നുണ്ട്. എം എ ബേബി വന്നാൽ അതിൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാം പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. മാഷിപ്പോ ചെറുപ്പം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്നാണ്. ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നുണ്ട്, പക്ഷേ അപ്പോൾ ഒരു രാഷ്ട്രീയ നിലവിലില്ലല്ലോ. അത് വേണമെന്നില്ലല്ലോ. അതെന്തിനാ? ആവശ്യമില്ലല്ലോ. നമ്മൾ എത്രയും നാളെ വർക്ക് ചെയ്യും. യെസ്, വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് നടത്തിയതെന്നും രാഷ്ട്രീയമായി ചർച്ചകളൊന്നും നടന്നില്ല എന്നുമാണ് കെ വി തോമസ് അറിയിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല കൂടിക്കാഴ്ചയിൽ. ഇപ്പോൾ അതിനെപ്പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു.